കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അവതരിപ്പിച്ച ബജറ്റിൽ പ്രതിസന്ധിയിലായ കശുവണ്ടി വ്യവസായത്തെയും അതിൽ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് പാവപ്പെട്ട തൊഴിലാളികളെയും പൂർണ്ണമായും അവഗണിച്ചതിൽ പ്രതിഷേധിച്ചും കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും കേരള കാഷ്യു വർക്കേഴ്സ് സെന്റർ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ നടത്തിയ സമരത്തിന്റെ ഭാഗമായി കായംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. കാഷ്യു ബോർഡ് രൂപീകരിക്കുക, പിഎഫ് പെൻഷൻ മിനിമം 3000 രൂപയാക്കുക, ഹാജർ നിലവാരം നോക്കാതെ തന്നെ ഇഎസ്ഐ ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് നൽകുക, കേന്ദ്ര കാഷ്യു ബോർഡ് രൂപീകരിച്ചുകൊണ്ട് ഈ വ്യവസായത്തെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കാഷ്യു വർക്കേഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഈ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. കോവിഡ് മഹാമാരി മൂലം തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഹാജർ ദിനങ്ങൾ പരിഗണിക്കാതെ ഇഎസ്ഐ ആനുകൂല്യം നൽകണമെന്ന ആവശ്യം അംഗീകരിച്ചിട്ടില്ല എന്ന് സമരത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. പിഎഫ് പെൻഷൻ കുറഞ്ഞത് 3000 രൂപയെ നിജപ്പെടുത്തണമെന്ന് തൊഴിലാളികൾ ദീർഘകാലമായി ആവശ്യപ്പെടുന്നതാണെന്നും ഇക്കാര്യത്തിലും പരിഗണനയുണ്ടായില്ലെന്നും സമരത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. സിഐടിയു ജില്ലാ ജനറൽ സെക്രട്ടറി പി ഗാനകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ച ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ പരമ്പരാഗത വ്യവസായ മേഖലയിൽ ഏറ്റവും പ്രാധാന്യമുള്ള പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തെക്കൻ പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കശുവണ്ടി മേഖലയെ തകർക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് തൊഴിലാളികൾക്കുള്ള ഇഎസ്ഐ ആനുകൂല്യം നിഷേധിക്കപ്പെടുകയാണ്. ഞങ്ങളീ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത് കാഷ്യു വർക്കേഴ്സ് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളുടെ മുന്നിലേക്കുള്ള സമരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഹാജർ ദിനങ്ങൾ നോക്കാതെ തന്നെ ഇഎസ്ഐ ആനുകൂല്യം നൽകുക എന്നുള്ളതാണ്. ബി രാജന അധ്യക്ഷത വഹിച്ചു. കെ പി മോഹൻദാസ് സ്വാഗതം പറഞ്ഞു. സി ഡി നെറ്റ് ന്യൂസ് കായംകുളം.